നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റെയിൽവേ സെക്ടറിലെ ഒരു പ്രധാന സ്റ്റോക്കായ IRCTC എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. IRCTC എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 6.5% ഇടിവാണ് കാണാൻ സാധിച്ചത്. മാർക്കറ്റിൽ 1.5% കറക്ഷൻ വന്നപ്പോൾ IRCTC എന്ന സ്റ്റോക്കിൽ 50 പോയിൻറ്റിൻ്റെ ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം 800 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ ഈ സ്റ്റോക്ക് ഇന്ന് 780 രൂപയ്ക്ക് താഴെയാണ് ഓപ്പണായത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 750 രൂപ എന്ന ലെവലിലേക്ക് ഇടിയുകയും ക്ലോസിംഗ് 747 രൂപ എന്ന ലെവലിൽ നൽകുകയും ചെയ്തു. സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 1 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും അവിടെയും നമ്മൾക്ക് നെഗറ്റീവ് പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 10.5% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ കമ്പനി കഴിഞ്ഞ 1 മാസം കൊണ്ട് നൽകിയത്. ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ചാർട്ട് പാറ്റേണിലും നമ്മൾക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ IRCTC എന്ന സ്റ്റോക്ക് ഇന്ന് ഇൻട്രാഡേയിൽ 7% ഇടിഞ്ഞതിൻ്റെ പിന്നിലെ കാരണങ്ങളും സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്ന സീ ബിസിനസ് റിസർച്ചിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ IRCTC എന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 7% ഇടിയാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ജനറൽ ടിക്കറ്റ് സെയിൽസ് പുനരാരംഭിച്ചതുകൊണ്ടാണ്. റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ COVID-19 പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ജനറൽ ടിക്കറ്റ് സെയിൽസ് നിർത്തലാക്കിയിരുന്നു. അതായത് ട്രെയിനുകളിലേക്ക് ആവശ്യമായ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഇതുവരെയും IRCTC എന്ന പ്ലാറ്റ്ഫോം നിർബന്ധമായും ഉപയോഗിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ജനറൽ ടിക്കറ്റ് സെയിൽസിൻ്റെ പശ്ചാത്തലത്തിൽ IRCTC ഉപയോഗത്തിൽ 30% വരെ ഇടിവ് വരാനുള്ള ഒരു സാധ്യതയെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് സ്റ്റോക്കിൽ ഇൻട്രാഡേയിൽ 7% ഇടിവ് വന്നത്. വിശദമായ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടിക്കറ്റിംഗ് റവന്യൂവിൽ 15 മുതൽ 20% വരെ ഇടിവ് വരാനുള്ള ഒരു സാധ്യതയും നോൺ ടിക്കറ്റിംഗ് റവന്യൂവിൽ 15% വരെ ഇടിവ് വരാനുള്ള ഒരു സാധ്യതയുമാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വാർട്ടറിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകത്തിൽ 6 മുതൽ 8% വരെ ഇടിവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഏണിംഗ് പെർ ഷെയറിലും 12 മുതൽ 15% വരെ ഇടിവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാകാം, അല്ലെങ്കിൽ ഈ ന്യൂസിനെക്കുറിച്ചുള്ള ആകുലതയുടെ പശ്ചാത്തലത്തിലാകാം ഇന്ന് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ 7% ഇടിവ് കാണാൻ സാധിച്ചത്. അതേസമയം IRCTC സംബന്ധിച്ച ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോസിറ്റീവ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവ് മൂലം എയർ ട്രാവലിംഗ് വളരെയധികം ചിലവേറിയതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് ട്രാവലിംഗ് മെത്തേഡ് എന്ന നിലയിൽ റെയിൽ ട്രാവലിംഗ് വളരെയധികം പോപ്പുലർ ആകാനും അതുപോലെ തന്നെ റെയിൽ എന്ന ഓപ്ഷൻ കൂടുതൽ ട്രാവലേഴ്സ് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IRCTC എന്ന കമ്പനിയുടെ റവന്യൂ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം IRCTC എന്ന സ്റ്റോക്കിൽ 35.81% ഡെലിവറിയാണ് കാണാൻ സാധിക്കുക. അതായത് 1,53,00,000 ഷെയറുകൾ ട്രേഡഡ് ആയതിൽ 55,00,000 ഷെയറുകൾ ഡെലിവറി ആയതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് അതിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ട് സോണിലേക്ക് നീങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. വീക്കിലി ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാലും സ്റ്റോക്കിൽ വീക്ക്നെസ്സിനേക്കാൾ കൂടുതൽ കൺസോളിഡേഷനാണ് കാണാൻ സാധിക്കുക. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകും 730 രൂപ എന്ന പ്രൈസ് റേഞ്ച് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈ സ്റ്റോക്കിന് ഇതേ റേഞ്ചിൽ കഴിഞ്ഞ 6 മാസത്തിൽ കൂടുതൽ സപ്പോർട്ട് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ IRCTC എന്ന സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാനും ഫ്രഷ് അഡാപ്റ്റ് ചെയ്യാനും ഈ റേഞ്ചിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.